Esselamu aleyküm ve rahmetullahi ve berekatuh. Elhamdülillah. Elhamdülillahillezî nezzelel furkâne alâ abdihi liyekûne lil âlemîne nezîrâ. Vessalâtu vesselâmu alâ men ursile kâffeten linnâsi beşîran ve nezîrâ. Ve alâ âlihi ve sahbihi ecmaîn. Emmâ ba'd. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പഠന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വഅൻ അബി സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലി അസ്ഹാബിഹി അയഅദിദു അഹദുക്കും അൻ യഖ്റഅ ബിസുലുസിൽ ഖുർആനി ഫീ ലൈലത്തിൻ فشق ذلك عليهم وقالوا أينا يطيق ذلك يا رسول الله فقال قل هو الله أحد الله الصمد ثلث القرآن رواه البخاري. إمام بخاري ريبورت ചെയ്തിട്ടുള്ള അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോട് ചോദിച്ചു, അയഅജിസു അഹദുക്കും അൻ യഖ്റഅ ബിസുലുസിൽ ഖുർആനി ഫീ ലൈലത്തിൻ, ഖുർആനിലെ മൂന്നിലൊരു ഭാഗം വീതം ഒരു രാത്രിയിൽ ഓതാൻ നിങ്ങൾക്ക് നിങ്ങൾ അശക്തരാണോ? അയഅജിസു അഹദുക്കും, നിങ്ങൾക്ക് കഴിവില്ലെന്നോ ഖുർആന്റെ മൂന്നിലൊന്ന് ഓതാൻ ഒരു രാത്രിയിൽ, അല്ലെങ്കിൽ ഓതി നമസ്കരിക്കുവാൻ? ഫഷക്ക ദാലിക അലൈഹിം, അവർ പറഞ്ഞു, അവർക്കത് വിഷമമായി തോന്നി, അത് അവർക്ക് വളരെ വിഷമമായി തോന്നി. വഖാലു, അവർ പറഞ്ഞു, അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ ദൂതരെ, ഞങ്ങൾക്ക് ഞങ്ങളിൽ ആർക്കാണ് അതിന് കഴിയുക? ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന അധ്യായം ഖുർആനിൻ്റെ മൂന്നിലൊന്നാകുന്നു എന്ന്. വിശുദ്ധ ഖുർആനിന് ഓരോ ഹർഫും പാരായണം ചെയ്യുന്നത് പ്രതിഫലാർഹമാണ്. അതിലെ ശ്രേഷ്ഠ നമുക്ക് നാം എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ചില പ്രത്യേക സൂറത്തുകൾക്ക് ചില പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇവിടെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന നമുക്കെല്ലാവർക്കും ഏറെ പരിചിതമായ അധ്യായത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണിത്, പുതിയ കാര്യമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് വല്ലദി നഫ്സി ബിയദിഹി ഇന്നഹാല തഅ്ദിലു സുലുസൽ ഖുർആൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത് കാണാം. എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് സത്യം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായം ഖുർആനിലെ മൂന്നിലൊന്നിന് തുല്യമാകും. അപ്പൊ ഇതിൻ്റെയൊക്കെ ഇതുപോലെ അനവധി ഹദീസുകൾ കാണാം. ഇത് ഖുർആന്റെ മൂന്നിലൊന്ന് ഭാഗത്തിന് സമമാകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞ അനവധി ഹദീസുകൾ, പല ഹദീസുകൾ പലരും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം അത് ഖുർആന്റെ മൂന്നിലൊന്നാണെന്ന് പറയുമ്പോൾ, മൂന്നിലൊന്ന് പാരായണം ചെയ്തതിന് തുല്യമായ പ്രതിഫലം കിട്ടും എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതല്ല, വിശുദ്ധ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് അള്ളാഹുവിൻ്റെ ഏകത്വം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായം എന്ന നിലയിലാകുന്നു എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഏത് വ്യാഖ്യാനമായിരുന്നാലും ശരി, ഖുർആന്റെ മൂന്നിലൊന്ന് സമാനമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത് വ്യക്തമായി നാം മനസ്സിലാക്കുകയാണ്. ഒരു രാത്രിയിൽ ഓതാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടാണ്, അത് പ്രയാസമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി എന്നുള്ള നിലയിൽ ഈ സൂറത്ത് പറഞ്ഞുകൊണ്ട് അത് ഖുർആന്റെ മൂന്നിലൊന്നാണ് എന്ന് പ്രവാചകൻ മറുപടി പറഞ്ഞത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായതാണ്. ഇത്ര ഹദീസുകളാണുള്ളത്. അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു സഹാബി എപ്പോഴും ഖുൽ ഹുവല്ലാഹു അഹദ് ഒന്നുകിൽ പിന്നെ ഓതുന്നതിൻ്റെ ആദ്യം, അല്ലെങ്കിൽ ഓതുന്നതിൻ്റെ ശേഷം, എപ്പോഴെങ്കിലും
അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു. പ്രവാചകൻ വിളിച്ച് എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ഈ സൂറത്ത് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഹുബ്ബഹ അദ്ഖലക്കൽ ജന്ന, അതിനോടുള്ള നിന്റെ സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്. ഇതൊക്കെ ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ്. നമുക്ക് എന്ത് പ്രതിഫലമാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്, ആ പ്രതിഫലം പൂർണ്ണമായും ലഭിക്കാവുന്ന അനവധി അവസരങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ ഫർദ് നമസ്കാരങ്ങളുടെയും ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഒരു പ്രാവശ്യം ഓതുക എന്നുള്ളത് ഒരു പ്രവാചക ചര്യയാണ്, പ്രതിഫലാർഹമായ കാര്യമായി അറിയിച്ചിട്ടുള്ളതാണ്. എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷം എന്ന് പറയുമ്പോൾ ളുഹർ, അസർ, ഇശ, സുബഹി നമസ്കാരത്തിൻ്റെ ശേഷവും മഗ്രിബ് നമസ്കാരത്തിൻ്റെ ശേഷവും മൂന്ന് പ്രാവശ്യം വീതമാണ് ഇത് മൂന്നും ഓതിയിട്ടുള്ളത്, ഓതാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കാണാം. അപ്പം മൂന്നും മൂന്നും ആറ്, സുബഹിക്ക് ശേഷം മൂന്ന്, മഗ്രിബിന് ശേഷം മൂന്ന്, ആറ്, പിന്നെ ളുഹറിന് ശേഷം ഒന്ന്, അസറിന് ശേഷം ഒന്ന്, ഇഷായ്ക്ക് ശേഷം ഒന്ന്, ഇത്രയായി ഒമ്പതായി. അപ്പൊ ഈ പറഞ്ഞ അനുസരിച്ച് മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ അത് കണക്കനുസരിച്ച് നാം നോക്കേണ്ടതുണ്ട്. ആ പ്രതിഫലം ഒന്നും നമുക്ക് കിട്ടണമെന്ന് താല്പര്യമില്ല, ഓതാറുമില്ല. നാം അതൊക്കെ വേറൊരു കോലത്തിൽ കണ്ടുകൊണ്ട് അതൊക്കെ തട്ടിക്കളയുകയാണ്. ഒന്ന്. രണ്ടാമത്തത്, സുന്നത്ത് നമസ്കാരങ്ങളിൽ സുബഹി നമസ്കാരത്തിൻ്റെ സുന്നത്തിന് അള്ളാഹുവിൻ്റെ റസൂല് ചര്യയാക്കി പഠിപ്പിച്ചത് ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസുമാണ്. മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിന് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹു അല്ലാഹു അഹദുമാണ്. വിത്ര് നമസ്കരിക്കുന്നവർ അവസാനത്തെ രണ്ട് റക്അത്തിൽ ഖുൽ ഹു അല്ലാഹു അഹദും, ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹു അല്ലാഹു അഹദുമാണ് രണ്ടും മൂന്നും റക്അത്തുകളിൽ. ഇങ്ങനെ അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുൽ ഹുവല്ലാഹു അഹദ് മൂന്ന് പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മൂന്ന് പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മൂന്ന് പ്രാവശ്യം ഓതി ശരീരമാകെ കൈവെള്ളയിൽ ഊതി ശരീരമാകെ തടയിക്കൊണ്ട് കിടന്നിരുന്നു എന്ന് ഹദീതുകളിൽ കാണാം. ഇങ്ങനെ എത്ര ഹദീതുകളാണ് ഇതിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്നത്. നമുക്ക് തന്നു പിന്നെ ഹജ്ജിന് ഉംറക്കും പോയ തവാഫിന്റെ അണ്ടറക്കായത്തിൽ ഒന്നാമത്തെ റക്കായത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്കായത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദുമാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു അവബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കാൻ നിർദ്ദേശിക്കപ്പെട്ട പിന്നെ സൂറത്തുകളാണ്, അല്ലെങ്കിൽ വിശദീകരിക്കപ്പെട്ട സൂറത്തുകളാണ്. അത് മനസ്സിലാക്കുന്നതോടൊപ്പം അതിൻ്റെ ശ്രേഷ്ഠതകൾ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇതിനൊന്നും വലിയ താല്പര്യമില്ല, എന്തായാലും ഒരു കുഴപ്പമില്ല, അതങ്ങനെ നിസ്കരിക്കും പോകും. ഈ ഒരു ശൈലി നാം ഒന്ന് മതിയാക്കി ഇത്തരം കാര്യങ്ങൾക്കുള്ള പ്രതിഫലം നേടിയെടുക്കാൻ ശ്രമിക്കണമെന്നാണ് ഉണർത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.